ഉയർപ്പ് കാലം മൂന്നാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജാഗരൂകരായിരിക്കുവിൻ. പ്രകൃതിയുടെ മാറ്റങ്ങൾ കണ്ടറിയുന്ന പോലെ ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ വാതുക്കൽ എത്തിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പഠിക്കുവിൻ. ജാഗരൂകതയോടെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനായി ഒരുങ്ങിയിരിക്കുക. തിന്നും കുടിച്ചും നോഹയുടെ കാലത്തിൽ എന്ന പോലെ ജീവിച്ചാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അവൻ ആഗതനാകുമ്പോൾ എന്തു ചെയ്യും? ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി ഉത്തരവാദിത്തങ്ങൾ നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ജാഗരൂകതയും വിശ്വസ്തതയുമുള്ള ഭൃത്യന്മാർ ആരാണ്? അവരുടെ സദ്യാവിഭവങ്ങൾ എന്തൊക്കെയാണ്? ദൈവിക സദ്യയിൽ വിളമ്പപ്പെടുന്നത് വചനമാണ്. വേറെ ചില ഭൃത്യന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പ്രവചനപരവും രോഗശാന്തിപരവും വിവേചനത്തിന്റെ പരവും ജ്ഞാനത്തിന്റെ പരവും ഭാഷാപരവും ഒക്കെ ആയിരിക്കാം. യഥായോഗ്യം വിനിയോഗിക്കുമ്പോൾ അവ നിത്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തത കാണിക്കുന്നവർ ദൈവത്തിന്റെ കണ്ണിൽ ഭാഗ്യമുള്ളവരാണ്. മാനുഷിക മൂല്യങ്ങളെ തകിടം മറിക്കുന്ന നിരവധി തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കുറിച്ച് മലയിലെ പ്രസംഗത്തിൽ യേശു പറയുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമയിലും താലന്തുകളുടെ ഉപമയിലും ജാഗരൂകതയെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് നൽകപ്പെട്ട സുഖങ്ങളും സൗഭാഗ്യങ്ങളും ദൈവിക ചിന്തയില്ലാതെ സ്വന്തം താല്പര്യത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ വിലാപവും പല്ലുകടിയുമുള്ള പുറത്തുള്ള കപടി നാട്ടിക്കാരുടെ അന്ധകാര ലോകത്തിലേക്ക് നാം എറിയപ്പെടുകയും ചെയ്യും.